exciting. Try to come inside cinema. മോളുടെ മേത്ത് വെച്ചിട്ട് കണ്ണ് കെട്ടിക്കൊണ്ട് സവാള അരിയാൻ പോവാണ്. എന്തെങ്കിലും ഉണ്ടോ? എക്സ്ട്രീം പ്രാക്ടീസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലാസ്റ്റ് ഒരു കട്ടിംഗ് ഉണ്ട്, അത് സസ്പെൻസ് ആണ്, പറയില്ല. This is something very dangerous. Powered by Paragon Office Chappals. Okay, appo namukku aadi thanne nammalde very special guest ne swagatham cheyyam. Our very first guest, the style icon, Mrs. Poornima Indrajith. Next, nammada Balachettanaanu. Balachettan valare oru cool yo-yo look aanallo innu. Rendu lovely ladies ne adakki irikkunnundano. ഇന്ന് മാത്രമേ ഉള്ളൂ ലവ്ലി ലേഡീസ്. ഹേയ് കം ഓൺ. അല്ലേ ഡെയിലി നല്ല ലുക്കിലാ വരുന്നത്. ബ്യൂട്ടിഫുൾ. ആ വെരി ലാസ്റ്റ് ആൻഡ് തേർഡ് Yes, the judge, the dance queen, Sudha Chandran ma'am. എന്തിനാ പോക്കറ്റിൽ കൈട്ട് ഇരിക്കുന്നത്? ഏയ് ജസ്റ്റ് ഒരു കൂൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ വലിയ വലിയ ഡയറക്ടർ പടങ്ങളിൽ പോയി അഭിനയിക്കുമ്പോഴല്ലേ ഈ കുറെ ആക്ടേഴ്സ് ഇങ്ങനെ സ്വഭാവമുണ്ട്, പോക്കറ്റിനകത്ത് കൈയിടും അഭിനയിക്കുമ്പോൾ, അപ്പൊ ചീത്ത കഴിക്കും. ഞാൻ എന്തായാലും പോക്കറ്റിൽ നിന്ന് കൈ എടുക്കുന്നില്ല. ഓ അതാണോ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡല്ല, ഞാൻ ഇന്നത്തെ ആക്ച്വലി ഇന്നത്തെ പ്രോഗ്രാം ഞാൻ ആൻക്കർ ചെയ്യാൻ ഈ ഒരു ഒറ്റ കൈ കൊണ്ട് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ വരുമെന്ന് നോക്കാമല്ലോ. നമ്മൾ ആരും ഇന്നേവരെ കാണാത്തത്, എനിക്കൊന്നും ഒരു മലയാളി ഓഡിയൻസ് ഇന്നേവരെ കാണാത്ത ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടാലന്റ് ആണ്. എന്താണെന്ന് സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല. ആദ്യം നമുക്ക് ആളെ വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ രാജേഷ്. എന്താണ് രാജേഷേട്ട ഇവിടെ ചെയ്യാൻ പോണത്? ഞാൻ ചെയ്യാൻ പോകുന്ന ഞാൻ കണ്ണ് കെട്ടിക്കൊണ്ടുള്ള ചില കലാപരിപാടികളാണ്. കലാപരിപാടിയാണ്. അത് കലാപരിപാടി എന്ന് പറയുമ്പോൾ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെടും. കുക്കിങ്ങുമായി ബന്ധപ്പെടും. കഴിക്കാൻ വല്ലതും കിട്ടും? കഴിക്കാൻ തരാം. തരും. കഴിക്കാൻ തരും. ജഡ്ജസ് ഹാപ്പി ആണോ? ഫുഡ് കിട്ടും ഇപ്പൊ തന്നെ. ഹാപ്പിനെസ്സിനും മേലെ എനിക്കൊന്ന് എക്സൈറ്റഡ് ആണ്. ഭയങ്കര സർപ്രൈസ് കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞു. എന്നിട്ടെന്താ ചെയ്യുക? എന്നിട്ട് നമ്മള് ഇവിടെ ഒനിയൻ അതുപോലെയുള്ള വെജിറ്റബിൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ കാലിൽ വെച്ച് കട്ട് ചെയ്യും, ടേബിളിൽ വെച്ച് കട്ട് ചെയ്യും, അങ്ങനെ വിവിധ മോഡലിൽ കട്ട് ചെയ്യും. ലാസ്റ്റ് ഒരു കട്ടിംഗ് ഉണ്ട്, അത് സസ്പെൻസ് ആണ്, പറയില്ല. ഇനിയൊന്നും വെച്ച് വൈപ്പിക്കണ്ടല്ലേ, കാണാം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. കൈയും കാലൊന്നും മുറിയാതിരിക്കും. കണ്ണ് കെട്ടിത്തരവനായിട്ട് ആങ്കേഴ്സ് ആരെങ്കിലും പറഞ്ഞു. മൈതാമാവ് വെച്ച് കണ്ണിൽ വെച്ചിട്ടാണ് കണ്ണ് കെട്ടുന്നത്. ഓക്കെ, ആ ഓക്കെ, ആ ഓക്കെ 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 ഓക്കെ. താങ്ക് യു. ചെറിയ എത്തി. ഓക്കെ, നെക്സ്റ്റ് കത്തി, നെക്സ്റ്റ് കത്തി, ഇത് പിടിച്ചോ.
ഞാൻ പറഞ്ഞ സസ്പെൻസിലേക്ക് കടക്കാൻ പോവാണ്. അതിനു മുമ്പ് ഇതൊന്ന് എനിക്കത് മാറ്റണം. ഈ ടേബിൾ മാത്രം ഇവിടെ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ആ സസ്പെൻസിലേക്ക് കടക്കാൻ പോവാണ്. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളാണിത്. മോളുടെ പേര് റിൻഷ എന്നാണ്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മോളെ ഇവിടെ കിടത്തിയിട്ട് മോളുടെ മേത്ത് വെച്ചിട്ട് കണ്ണ് കെട്ടിക്കൊണ്ട് സവാള അരിയാൻ പോവാണ്. ആദ്യം നിങ്ങളുടെ എഫേർട്ട്, അതിന് ഒരു ഡബിൾ തംസ് അപ്പ്. എത്രമാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ലാസ്റ്റ് ചെയ്ത ആ സർപ്രൈസിനോട് എനിക്ക് ഇത്തിരി എതിർപ്പുണ്ട്. നമുക്ക് എല്ലാത്തിനും മേലെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പക്ഷേ എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങളുടെ പ്രാക്ടീസ് എത്രമാത്രമാണ്, ഞാൻ അത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് രാജേഷ് അത് ചെയ്തത്. ആ കോൺഫിഡൻസ് കമ്മെൻഡബിൾ കോൺഫിഡൻസ് ആണ്. ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം മനസ്സിലായില്ല, ഞാൻ അതിലോട്ട് പതിനഞ്ച് കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാന്റാസ്റ്റിക്. അത് കാണാനുണ്ട്, ആ പ്രാക്ടീസ് കാണാനുണ്ട്. പക്ഷേ മക്കളെ, ദിസ് ഇസ് സംതിങ് വെരി ഡേഞ്ചറസ് പ്രോഗ്രാം. കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം എൻ്റെ വീട്ടിൽ കാണിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റ് കാരണം പറയാൻ പറ്റില്ല. കുഞ്ഞു മനസ്സുകളാണ്, ഈ പെട്ടെന്ന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കും. സോ അതുകൊണ്ട് കാണുന്നവരാണെങ്കിൽ പോലും പ്ലീസ് ഓക്കെ ഓക്കെ താങ്ക് യു. വാച്ച് യുവർ ബാക്ക് ഗേൾ. താങ്ക് യു പൂർണിമ ചേച്ചി. ബാലചേട്ടാ, എല്ലാവരും എത്ര കൊല്ലം? പതിനഞ്ച് കൊല്ലമാ? പതിനഞ്ച് കൊല്ലമായി. കൊച്ചിന് വയസ്സ് എത്രയായി? കൊച്ചിന്റെ മേത്ത് വെച്ച് പതിനഞ്ച് കൊല്ലായില്ല, ഒരു അഞ്ച് കൊല്ലം. കൊച്ചു ജനിക്കുന്ന മുമ്പേ പുള്ളി കത്തിയെടുത്തതാണ്. പക്ഷെ ഞാനിതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, അച്ഛന്റെ മേലിൽ എന്തുമാത്രം വിശ്വാസം ഉണ്ടാവണം ആ കൊച്ചിന്. എക്സ്ട്രാഡിനറി ഷോ. നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടായിരുന്നു. ശരിക്കും എന്താ ജോലി? ഷെഫല്ലേ? ഷെഫാണ്. മെറൈൻ ഡ്രൈവിൽ നിങ്ങളുടെ ഷോപ്പിന്റെ മുൻപ്, പുള്ളിയുടെ ഷോപ്പിന്റെ മുൻപ് ദിവസം ക്യൂ ആണ് നിൽക്കുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഞങ്ങൾ ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഓണിയൻസ് കട്ട് ചെയ്യുമ്പോഴേ ഒരിക്കലും കണ്ണിനീർ വരത്തില്ല. എനിവേ മിസ്റ്റർ രാജേഷ്, ഒരുപാട് ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു നിങ്ങളെ കുറിച്ച്. അപ്പോൾ അടുത്ത സ്റ്റേജസിൽ അത് കാണിക്കണം, റിസ്ക് ഇല്ലാണ്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ബാലചേട്ടാ. സുധാ മാം, ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു നോർമൽ ആക്ടിവിറ്റിയാണ് ഈ വെജിറ്റബിൾസ് കട്ടിംഗ് ഒക്കെ. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ഒരു കോമൺ ജനറൽ ആക്ടിവിറ്റി, അതിൻ്റെ ലെവൽ യു ടുക്ക് ഇറ്റ് ടു സച്ച് എ ഗ്രേറ്റ് ഹൈറ്റ്. ഐ മീൻ കട്ടിംഗ് വെജിറ്റബിൾസ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യുന്നത് I think only you could have thought of it, Rajesh. ബാംഗ്ലൂർ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു. അവിടെ ഒരു കോമ്പറ്റീഷൻ വർക്ക് ചെയ്തായിരുന്നു, പതിനഞ്ച് കൊല്ലം മുമ്പാണ് ബാംഗ്ലൂർ വെച്ച്. പക്ഷെ ആ കോമ്പറ്റീഷനിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. ഓ, ഒരു പത്ത് പേരെ നിർത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, എല്ലാവരും കൈ മുറിഞ്ഞു, എൻ്റെയും കൈ മുറിഞ്ഞായിരുന്നു. ഓ, പക്ഷെ അന്ന് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, പുറകോട്ട് പോയില്ല. സോ ഫെയിലിയർസ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് എന്ന് പറയും. വെരി ഗുഡ്, വെരി ഗുഡ്. അതിയന്നെ അതിയന്നെ ഫെയിലിയർസ്. ഫെയിലിയർസ്. ഹലോ ദീപ്സ്. ആ എന്തുവാ അത്? ഒന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് വാട്ട് വാസ് യു ട്രൈയിങ് ടു സേ? നത്തിങ് മാം, ഒന്നുമില്ല.
ില്ലെങ്കില് ഞാൻ കത്തി എടുക്കും. അയ്യോ സാർ, ഞാൻ കത്തി കൊടുത്തരാം. നിങ്ങൾ അയ്യോ, അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ ഇവിടെ ആൻകർ വേണ്ടേ? നിങ്ങൾ കണ്ണ് കെട്ടണ്ട, കണ്ണ് തുറന്നിട്ടേ ചെയ്തു. ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തായിരുന്നോ? ഒന്നും എടുത്തിട്ടില്ല. ആക്ച്വലി ഞാൻ ആദ്യമേ ഷോ തുടങ്ങുമ്പോൾ പറഞ്ഞു, ചേട്ടൻ ഒരു ചെറിയ ഫാനാണ്. അത് ഇന്നലെ രാത്രി ഇതുപോലെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അരിയാൻ നോക്കിയത് നോക്കി, പക്ഷേ പണി കിട്ടി. പണി കിട്ടി. അപ്പൊ ദയവേ ഓഡിയൻസ്, നിങ്ങൾ ആരും എന്നെ പോലെ ഇതുപോലെ പരീക്ഷിക്കരുത്. നാളെ പോക്കറ്റിൽ കൈയിടേണ്ട അവസ്ഥ വരും, പ്ലീസ്. പക്ഷേ നല്ലൊരു പണിയാണ് കിട്ടിയത്. അപ്പം എന്തായാലും ആ കൈ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൈയടിക്കാം. ഉഗ്രം ഉജ്ജ്വലം കിട്ടിയിരിക്കുകയാണ് രാജു ചേട്ടന്. അപ്പൊ ജഡ്ജസ്, നിങ്ങൾക്ക് ജെന്യുവൻലി ബസർ പ്രസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ തരാം. ശരിക്കും മനസ്സറിഞ്ഞ് ആ ബസർ ഒന്ന് പ്രസ് ചെയ്യാള്, കാരണം അടുത്ത് വരുന്ന കണ്ടസ്റ്റന്റ്സ് എന്ന് വേണം പറയാൻ, കാരണം അവർ ബ്രദേഴ്സ് ആണ്. ആസ് യൂഷ്വൽ ദേ ആർ ഇമെൻസ്ലി ടാലന്റഡ്. സോ ലെറ്റ് മീ പ്ലീസ് വെൽക്കം അനന്ദു ആൻഡ് അഭിനന്ദ്. സ്പൈഡർമാന്റെ പുതിയ ലുക്ക് ആണെന്ന് തോന്നുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഇന്ന് കണ്ടംപററി ഡാൻസ് ആണ്. ഓ, കണ്ടംപററി ഡാൻസ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തകർക്കുക കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. Yeah.
എല്ലാ കണ്ടസ്റ്റൻസ് അടുത്ത് ഞാൻ പറയുന്നത് ദ വൗ ഫാക്ടർ കമ്മിങ് ടു ദി എഡ്ജ് ഓഫ് ദ സീറ്റ്. പക്ഷേ ഈ പെർഫോമൻസ് കണ്ടതിന് ശേഷം ഐ വാസ് നോട്ട് അറ്റ് ദി എഡ്ജ്, ഐ ഹാഡ് ഫോളൺ ഓഫ് ദ സീറ്റ്. ഇങ്ങനത്തെ ഒരു പ്രിസൈസ്, ത്രില്ലിംഗ്, എക്സൈറ്റിംഗ്, ഔട്ട് ഓഫ് ദി വേൾഡ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. എത്ര കൊല്ലം പ്രാക്ടീസ് ചെയ്തു? 5 years അല്ലേ? ആ 5 years. ഓക്കേ, ആൻഡ് ദിസ് ഹാസ് ബീൻ കൊറിയോഗ്രാഫ്ഡ് ബൈ ബ്ലൈൻഡ് രാജേഷ് മാസ്റ്റർ. വണ്ടർഫുൾ കൊറിയോഗ്രഫി, സൂപ്പർ കൊറിയോഗ്രഫി. സോ ഐ വിൽ ഓൾ ദാറ്റ് ഐ വിൽ സേ ഈസ് സ്റ്റാൻഡിംഗ് ഓവേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അത്രയും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സുധ മാം. ബാലചേട്ട എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റണ്ണിംഗ് പെർഫോമൻസ്. താങ്ക് യു. താങ്ക് യു. പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഞാൻ ഈ ഫുൾ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഈവൻ ജസ്റ്റ് അവിടെ പാരലലായിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് വന്ന് നീ പിടിച്ചതല്ലേ ആ ഒരു സ്റ്റെപ്പ്. അല്ല, ഇറ്റ്സ് എക്സ്ട്രാഓർഡിനറി സ്റ്റെപ്പ്. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതോട് നിർത്തരുത്, ഡാൻസോട് നിർത്തരുത്. ട്രൈ ടു കം ഇൻ സൈഡ് സിനിമ. ഓക്കെ, എപ്പോഴും ബ്രദേഴ്സ് കോമ്പിനേഷൻ അല്ലേ. ഈ ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ, ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ഒന്നിച്ച് ഇരിക്കുന്ന ബ്രദേഴ്സ് കോമ്പിനേഷൻ സക്സസ് ആണ്. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ എയിം ചെയ്യുക, ഡെഫിനറ്റായിട്ട് ഈ കോമ്പിനേഷൻ സക്സസ് ആവും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വൺ സെക്കൻഡ്. താങ്ക് യു ബാലചേട്ടാ. ആക്ച്വലി ഞാൻ ഇവരുടെ റിഹേഴ്സലിന് ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇവരുടെ ഈ പെർഫോമൻസ് റിഹേഴ്സലിന് കണ്ടത് മുതൽക്ക് ഞാൻ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങി. കാരണം ഞാനും വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. കാരണം ഇതുപോലെയൊക്കെ എനിക്കും വളയാനും ഒടിയാനൊക്കെ പറ്റും. നോക്കട്ടെ. ഓ, ഇതായിരുന്നല്ലേ നീ ഫസ്റ്റ്? അതെ, ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ നോക്കിയത്. പൂർണിമ ചേച്ചി. യെസ്, യെസ്, ഞാൻ സ്റ്റാൻഡിംഗ് ഓവേഷനോട് കൂടി തുടങ്ങാം. ആദ്യം സ്റ്റാൻഡിംഗ് ഓവേഷൻ റീസൺ 1. ഈ ചേട്ടന്റെ കയ്യിൽ അനിയൻ ഭദ്രമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിലൊരു വല്ലാത്ത സ്പിരിറ്റ് ഉണ്ടാവും, ഒരു ഫയർ ഉണ്ടാവും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ, അല്ലേ? ഇത് രണ്ട് പേരുടെയും ആ ഒരു സ്പിരിറ്റ്, ദ പാഷൻ ആൻഡ് ദ ഫയർ ഒരേ ലൈനിലാണ്. രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെ ട്രാവൽ ചെയ്യുന്നു. രണ്ടുപേരിലും ഉള്ളിലുള്ള ആ ഒരു പാഷൻ, ആ ഒരു ഫയർ, അതും ഒരുപോലെ ഇങ്ങനെ തന്നെ മുന്നോട്ട് എക്കാലത്തും പോകണം കേട്ടോ. നന്നായി വരും. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. മൂന്ന് ജഡ്ജസിനെയും ഈക്വലി ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. രജിഷ, ആക്ച്വലി ഈ നമ്മുടെ മൂന്ന് ജഡ്ജസ് നമ്മളെ രണ്ടുപേരെയും ഈ പ്രോഗ്രാം തുടങ്ങിയത് മുതൽക്ക് വില കുറച്ച് കാണുകയാണ്. അത് നമ്മൾ തരം താഴ്ത്തുകയാണ് ശരിക്കും. അത് ഒന്ന് നമ്മുടെ രണ്ടുപേരുടെയും വണ്ണം, നമ്മുടെ ചിരി, എന്താ പറയുക, നമ്മൾ ഇച്ചിരി തടി കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതിന് മുൻപ് ഞങ്ങൾ വണ്ണൊക്കെ കുറച്ച് നല്ല അടിപൊളിയായി ഇതുപോലത്തെ പെർഫോമൻസ് രജിഷയും ഞാനും ഈ ഫ്ലോറിൽ കാഴ്ചവെക്കുന്നതാണ്. അതെ, ഞങ്ങൾ ടീം അപ്പ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചായി ആദ്യം തടി കുറയ്ക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു പെർഫോമൻസിനായിട്ട് റോയൽ ഡാൻസ് അക്കാഡമിയിലെ ചോണക്കുട്ടന്മാരെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. വരൂ മക്കളെ. ഏതാണ് കാട്? നാഗാലാൻഡിലെ വല്ല കാട്ടുന്നാണോ വരുന്നത്? അല്ലല്ല, എറണാകുളം. എറണാകുളത്ത് നിന്നാണ്? എറണാകുളത്ത് കാടൊന്നും ഇല്ലല്ലോ. ഓക്കെ, എന്താണ് ഈ ഒരു പോസ്റ്റ്, ഈ ഒരു ഡ്രസ്, ഈ ഒരു അക്രോബാറ്റിക് ഡാൻസ്? അക്രോബാറ്റിക് ഡാൻസ് ആണ്. ജഡ്ജസ്, നൗ ഇറ്റ്സ് ലൈക്ക് എ സ്കൂൾ പെർഫോമിംഗ്, സോ എക്സൈറ്റഡ്. അതെ, നിങ്ങളുടെ ഗെറ്റപ്പ് ഒക്കെ വെച്ച് കാണുമ്പോഴല്ലേ ആൾറെഡി ഒരു എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞു. അതെ, ട്രൈ ടു മീറ്റ് ദാറ്റ് എക്സ്പെക്ടേഷൻ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തകർക്കുക.
ചുണക്കുട്ടന്മാരെ തകർത്തു. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ, നമ്മോ ആകും എന്റെ പൊന്ന് ചക്കര ചാടിയത് കണ്ടോ? ഇവൻ ഇല്ല ജഡ്ജസ്. സുധാ മാം, ഹായ്. മോന, യു ആർ വെരി വെരി ഗുഡ്. ഒരു കേക്കിന്റെ മുകളിലെ ഒരു ചെറി നമ്മൾ കാണില്ലേ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു വോണ്ട് ടു ഈറ്റ്. സോ അതായിരുന്നു നീ. യു ആർ ബ്രില്ലിയന്റ് മോന, യു ആർ വെരി വെരി ഗുഡ്. ബേസിക്കലി ഐ വോണ്ട് ടു സീ സംതിങ് എക്സ്ട്രോർഡിനറി, സംതിങ് എക്സ്ട്രോർഡിനറി. അത് നിങ്ങൾക്ക് ചെയ്യാം, യു ക്യാൻ ഡു ഇറ്റ്. സോ ഇത് നിങ്ങളുടെ ഒരു വാം അപ്പ് സെഷൻ പോലെ എനിക്ക് തോന്നി. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം, അല്ലേ? എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു കൊറിയോഗ്രാഫി ചെയ്തത് ആരാന്ന് അറിയണ്ടേ? ആരാത്? ഓക്കെ, ഇവരെ മാസ്റ്റർ ഉണ്ട്, നമുക്ക് മാസ്റ്ററിനെ വിളിക്കാം. തീർച്ചയായും. ഓക്കെ മാസ്റ്റർ, കാൻ യു പ്ലീസ് കം ടു ദി സ്റ്റേജ്. സൂപ്പർ കൊറിയോഗ്രാഫി മാസ്റ്റർ. താങ്ക് യു. പക്ഷേ ഐ വോണ്ട് ടു സീ same choreography which is something extraordinary visually. I want to see something brilliant, brilliant. Adu master ne cheyan pattum enik ariyam. Okay madam, adana njan buzzer press cheyathathu because I want to keep you in waiting. No calm, let's wait, let's keep our fingers crossed. Thank you ma'am. Okay, waiting is something to vishamikkanda avashyamilla. So Poornima chichi, yes njan buzzer press cheyatha karana adana actually because innu nammal kandathu acrobatics thanneyanu, adinathu dance kuda korchodu kuda blend cheyan pattiya ningalku aa parayna wow factor achieve cheyan pattum, adine venditana aa buzzer njan press cheyathu. Karanam ningalude ellavare manasil adu undu cheyanam ennalla aagraham kaananundu, but again having said sudhaman parna karyangalu thanne repeat cheyanda avashyamilla, pakshe കുറച്ചുകൂടെ ഒരു ഹോം വർക്ക് ചെയ്താൽ, പ്രാക്ടീസ് എന്ന ലെവലല്ല മെൻറ്റൽ ഹോം വർക്ക്, ഇനി എത്ര കൂടെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കാം എന്നുള്ള ഭാഗത്തിന് നിങ്ങൾക്ക് ശരിക്കും ട്രൈ ചെയ്താൽ ഐ തിങ്ക് യു വിൽ മേക്ക് അസ് ഹാപ്പി ആൻഡ് ദേർ വിൽ ബി എ WOW വാവ് ഫാക്ടർ ഇൻ ഇറ്റ്. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ആക്ഷൻ ഹീറോ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ചേട്ടാ, എങ്ങനെയുണ്ട്? ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. ഗ്രേറ്റ് ടീം വർക്ക്. ഇപ്പോൾ ജഡ്ജസ് പറയാൻ വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ഡാൻസ് പ്രോഗ്രാം അല്ല. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഏത് ഒരു മേഖല എടുത്താലും അതിൽ ഹൂ ഇസ് ദ ബെസ്റ്റ്, അവർ ഇവിടെ വന്ന് അതക്കാലും ബെസ്റ്റ് കൊടുക്കണം. തുടക്കത്തിലിരുന്ന് എൻഡ് വരെ എല്ലാവരും ഫുൾ എനർജറ്റിക് ആയിരുന്നു. ആ സ്റ്റാമിന ലെവൽ ഒന്നുകൂടെ പ്രത്യേകിച്ച് പറയണം. ഇപ്പം നമ്മളൊരു പോസിറ്റീവായിട്ട് അടിക്കുക, നമ്മളോട് മോസ്റ്റ് ഓഫ് ദി ഈ ജൂറിയിൽ ഞങ്ങളെല്ലാം ചിന്തിക്കുന്നത് ഒരേ രീതിയിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പം ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കേണ്ട എന്നാണ് മനസ്സിൽ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഒരാളെങ്കിലും പ്രസ് ചെയ്തത്. സോ വി ആർ കീപ്പിംഗ് യു ഇൻ വെയ്റ്റിംഗ്. നിങ്ങൾ തിരിച്ചു വരണം, വന്ന് പെർഫോം ചെയ്യണം. ഇതെക്കാളും വലിയൊരു പെർഫോമൻസ് ആയിരിക്കും. തീർച്ചയായും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പം ബ്രില്ലിയൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ജഡ്ജസ് ആണ് അത് അരച്ചു മുറിച്ച് പറയാൻ അവർക്ക് മാത്രം അധികാരമുള്ളൂ. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത നമ്മളൊക്കെ കാണുന്നത് വലിയൊരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വാവ് ഫാക്ടറും കൂടെ കൊണ്ടുവരണം അല്ലേ മാസ്റ്റർ? അപ്പം ഓൾ ദി ബെസ്റ്റ്, തകർക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച് രജിഷ. ഓ, നമ്മൾ ആക്ച്വലി നമ്മളൊരു ചാലഞ്ച് തീരുമാനിച്ചില്ലേ? നമുക്ക് ബാലചേട്ടനെ കൂടെ ആ ചാലഞ്ചിൽ നമുക്ക് ഉൾപ്പെടുത്തിയാലോ? എന്ത് പറയുന്നു ബാലചേട്ടാ? ബാലചേട്ടാ വരുന്നോ? എന്ത് ചാലഞ്ച്? പറഞ്ഞു കൊടുക്ക രജിഷ. നമ്മൾ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് മെലിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു അടിപൊളി ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിനൊരു ഒരു മോറൽ സപ്പോർട്ട് പ്ലീസ്. ബാല ഓൾറെഡി സ്ലിം അല്ലേ? മെലിയാനല്ലേ ഡാൻസ് കളിക്കാൻ? ഡാൻസർ അല്ലേ? അല്ല, നമ്മള് ഉഗ്രം ഡാൻസർ അല്ലേ ബാല? നമ്മുടെ കൂടെ മാം, നിങ്ങൾ ഉഗ്രം ഡാൻസർ ആയതുകൊണ്ടല്ലേ വിളിക്കുന്നത്? ആക്ഷൻ ഹീറോ നിങ്ങൾ ഒരു കപ്പിൾ ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇല്ല, അപ്പൊ അവനെ ഒഴിവാക്കാം. ബാലചേട്ടൻ വന്നാൽ വേണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ എന്റെ ഭാര്യ എന്നെ കൊല്ലും. അവിടെയും രജിഷ നീ എനിക്ക് പണി. ഞാൻ ഇവിടെ ഇരുന്ന് മാർക്കിടാം, നിങ്ങൾ കളിക്കുക. ബാലചേട്ടൻ ബാലചേട്ടൻ വരത്തില്ല ഉറപ്പാണോ? പ്ലീസ് പ്ലീസ്. ഇന്നല്ല, ഈ പ്രോഗ്രാം കഴിയുമ്പോൾ. അവസാനം
അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ബാലചേട്ടനായിരുന്നു എന്ന്. ബട്ട് സ്റ്റിൽ ഔട്ട് ഓഫ് ദി കണ്ടസ്റ്റന്റ്സ് അപ്പം എന്തായാലും ഔട്ട് ഓഫ് ദി കണ്ടസ്റ്റന്റ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടെൻഷനിലാണ്. ആരാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ എന്ന് അറിയാൻ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലേ? ആഗ്രഹമില്ലേ? അതെ, ആ ചിരിയൊക്കെ കണ്ടോ, ഇപ്പോഴേ സ്മൈലൊക്കെ കാണിച്ച്. അപ്പം ആക്ച്വലി എന്താണെന്നറിയോ, ഇറ്റ്സ് എ യുനാനിമസ് ഒപ്പീനിയൻ. എല്ലാവർക്കും അത് മനസ്സിലാവുന്ന ഒരു ഓഡിയൻസ് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം അറിയാം. പക്ഷെ എന്നാലും ജഡ്ജസ് തന്നെ പറയുമ്പോൾ അനുനന്ദ്,